കേരളത്തിൻ്റെ പബ്ലിക് ഹെൽത്ത് ബില്ല് നിയമസഭയിൽ വരാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇത് ഇന്ന് വരെ നമുക്കുണ്ടായിരുന്നത് തിരുവനന്തപുരം കൊച്ചി തിരുവിതാംകൂർ കൊച്ചി മെഡിക്കൽ ബില്ലും മദ്രാസ് ഹെൽത്ത് മെഡിക്കൽ ബില്ലുമായിരുന്നു. മലബാർ ഏരിയയിൽ ഇന്നും മദ്രാസ് മെഡിക്കൽ ബില്ലാണ് പ്രാബല്യത്തിലുള്ളത്. അപ്പോൾ ഇന്ന് കേരളത്തിൻ്റേതായ ഒരു ബില്ല് വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അതിൽ കൂടി കടന്നു പോകുമ്പോൾ മനസ്സിലാകുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, സ്വതന്ത്രമായി ഒരു മിനിസ്ട്രി ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടാക്കിയ ആയുഷിന് 20 വർഷത്തിന് ശേഷം കടിഞ്ഞാണിടാനുള്ള ഒരു അടിസ്ഥാന ഉദ്ദേശമാണ് ഈ ബില്ലിൻ്റെ പിന്നിലുള്ളത്. പ്രത്യേകിച്ച് ഏത് ചികിത്സ സ്വീകരിക്കണം എന്നുള്ള ഓരോ വ്യക്തിയുടെയും അവകാശം, അല്ലെങ്കിൽ ഏത് ഡോക്ടറെ കാണണം എന്നുള്ള അവകാശം ഈ ബില്ല് വഴി ഇല്ലാതാകുകയാണ്. ഏതാണ്ട് 54 അസുഖങ്ങൾക്ക് ഇവിടുത്തെ അലോപ്പതി വൈദ്യശാസ്ത്രം നിഷ്കർഷിക്കുന്ന പ്രോട്ടോക്കോൾ അനുസരിച്ച് മാത്രമേ ആയുഷ് ഡോക്ടർമാർ ചികിത്സിക്കാവുള്ളൂ എന്നും ഈ ബില്ലിൽ പറയുന്നുണ്ട്. 54 അസുഖങ്ങളെന്ന് പറയുമ്പോൾ കേരളത്തിൽ ജനങ്ങൾ വരുന്ന അസുഖങ്ങൾ 90% ഈ 54 അസുഖങ്ങളാണ്. ഇതിന് അവർ നിശ്ചയിക്കുന്ന പ്രോട്ടോക്കോൾ, അവർ നിശ്ചയിക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും ആയുഷ് സിസ്റ്റങ്ങളും ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഈ ബില്ലിലുള്ളത്. നമുക്കറിയാം, ഇവിടെ കൊറോണ വന്നപ്പോൾ ആദ്യം മറ്റ് വൈദ്യശാസ്ത്രങ്ങളെ ചികിത്സയിൽ നിന്ന് മാറ്റി നിർത്താൻ ഗവൺമെൻറ് ഓർഡർ ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നീട് അത് ഹൈക്കോടതി തള്ളിക്കളയുകയും എല്ലാ വൈദ്യശാസ്ത്രങ്ങൾക്കും ചികിത്സിക്കാനുള്ള അവകാശം കൊടുക്കുകയും ചെയ്തു. ഏതാണ്ട് അതിന് സമാനമായി തന്നെയാണ് ഇപ്പോഴത്തെ ബില്ലും വരുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഒരു ചെങ്കണ്ണോ ഒരു ചിക്കൻ ബോക്സോ ഒരാൾക്കുണ്ടായാൽ, ഒരു ആയുഷ് ഡോക്ടറെ അടുത്ത് ചികിത്സിച്ച് കഴിഞ്ഞാൽ അയാൾക്കൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ മോഡേൺ മെഡിസിൻ ഡോക്ടറെ അടുത്തേക്ക് പോകണം. ചികിത്സിക്കാത്ത ഡോക്ടർ എങ്ങനെ സർട്ടിഫിക്കറ്റ് നൽകും? ചികിത്സിച്ച ഡോക്ടർക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ ഈ ബില്ല് പ്രകാരം അവകാശമില്ല. ഇതുകൊണ്ട് എന്താണ് പൊതുജനങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം കൊറോണ സമയത്ത് 3 ദിവസത്തെയോ 4 ദിവസത്തെയോ ചികിത്സയ്ക്ക് വേണ്ടി 3-4 ലക്ഷങ്ങൾ വരെ വാങ്ങിയ ആശുപത്രികൾ ഇവിടെയുണ്ട്. ഇനിയൊരു പക്ഷേ ഒരു ചെങ്കണ്ണോ ഒരു അഞ്ചാമ്പനിയോ അല്ലെങ്കിൽ ചിക്കൻ ബോക്സോ വന്നാൽ ലക്ഷങ്ങളുമായിട്ട് ആശുപത്രികളുടെ പുറകെ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും. അതുമല്ലെങ്കിൽ കേരളത്തിനപ്പുറത്ത് തമിഴ്നാട്ടിൽ പോയി ചികിത്സിക്കേണ്ടി വരും ചെങ്കണ്ണ്. ഇതാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം. ഈ ബില്ല് ഈ രീതിയിൽ അവതരിപ്പിച്ച് പാസാക്കിയാൽ ഇത് ജനങ്ങളുടെ ചികിത്സാ ചിലവുകൾ ലക്ഷങ്ങളായി മാറുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെയാണ് ഹോമിയോപ്പതി പോലെയുള്ള ആയുഷ് സിസ്റ്റങ്ങൾ ഈ ബില്ലിനെ എതിർക്കുന്നത്. മറ്റു പല ഗുണവിശേഷങ്ങളും ഈ ബില്ലിലുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഈ ബില്ലിൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കാണേണ്ടത്, പല ജനങ്ങൾ പല ആൾക്കാരും അലോപ്പതി വൈദ്യശാസ്ത്രത്തിന് മരുന്നുകളോട് അലർജിയുള്ളവർ ഇന്ന് ആശ്രയിക്കുന്നത് ആയുഷ് മെഡിക്കൽ വിഭാഗങ്ങളെയാണ്. ഈ വിഭാഗങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ അതുമാത്രം കഴിച്ച് ജീവിക്കുന്ന ഏതാണ്ട് 20-30% ആൾക്കാർ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇത് മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെയൊരു നിയമം ഇന്ന് വരെ ഉണ്ടായിട്ടുമില്ല. നമുക്കറിയാം കൊറോണ ഉണ്ടായ സമയത്ത് കേരളത്തിൽ മാത്രമാണ് ആയുഷ് സിസ്റ്റം ഡോക്ടർമാരെ അതിൻ്റെ ചികിത്സയിൽ നിന്നും മാറ്റി നിർത്തിയത്. മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം എല്ലാ അംഗീകൃത ഡോക്ടർമാർക്കും ചികിത്സിക്കാനുള്ള അനുവാദം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന 5.5 വർഷത്തെ ഡിഗ്രി കോഴ്സും 3 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സും, ചിലരെങ്കിലും 3 വർഷം PhD കോഴ്സും കഴിഞ്ഞവരാണ് ഒരു ചിക്കൻ ബോക്സിനോ ഒരു ചെങ്കണ്ണിനോ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ യോഗ്യരല്ലാതായി തീരുന്നത് ഈ ബില്ല് മുഖാന്തരം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലെത്തിക്കാനും ഈ നിയമസഭയിൽ ഈ ബില്ല് വരുമ്പോൾ കുറേ കൂടി
ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാത്ത ഒരു ബില്ല് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.